നമസ്കാരം, നവമീഡിയ ന്യൂസ് ക്യാപ്സ്യൂളിലേക്ക് സ്വാഗതം. അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ഫുള്ളി ഓട്ടോമാറ്റഡ് 9000 2015 ISO അംഗീകാരമുള്ള പയ്യന്നൂർ സഹകരണ ആശുപത്രിയിലെ മെഡിക്കൽ ലബോറട്ടറി 24 മണിക്കൂറും തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. വാക്സിൻ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് ദേശീയ ശേഷി മുഴുവൻ ഉപയോഗപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോവിഡിന്റെ രണ്ടാം വ്യാപനം സംബന്ധിച്ചും വാക്സിനേഷൻ സംബന്ധിച്ചും ഉന്നത ഉദ്യോഗസ്ഥരുമായി നടത്തിയ വീഡിയോ കോൺഫറൻസിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം ആവശ്യപ്പെട്ടത്. രാജ്യത്ത് കോവിഡ് പകർന്നു പിടിക്കുന്നതിനിടയിൽ പ്രധാനമന്ത്രി ബംഗാളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ തിരക്കിലാണെന്ന പ്രതിപക്ഷ ആരോപണത്തിനിടെയാണ് ഉന്നതതല യോഗം ചേർന്നത്. സംസ്ഥാനത്ത് നടത്തിയ കോവിഡ് കൂട്ടപരിശോധന വൻ വിജയം. 2.5 ലക്ഷം പരിശോധന ലക്ഷ്യമിട്ട സ്ഥലത്ത് 3,00,971 പരിശോധന നടത്തി. ഏറ്റവും കൂടുതൽ പരിശോധന നടന്ന കോഴിക്കോട് 39,565 പേരെ പരിശോധിച്ചു. തിരുവനന്തപുരത്ത് 29,008 പേരെയും എറണാകുളത്ത് 36,671 പേരെയും പരിശോധിച്ചു. എല്ലാ ജില്ലയിലും ലക്ഷ്യം മറികടന്നു. കോവിഡ് കൂട്ടപരിശോധനയിൽ ജനങ്ങളുടെ പൂർണ്ണ സഹകരണം ഉണ്ടായിരുന്നുവെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. പ്രതിദിന കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കോഴിക്കോട് ജില്ലയിൽ ഞായറാഴ്ചകളിൽ കടുത്ത നിയന്ത്രണങ്ങൾ. 5 പേരിൽ കൂടുതൽ കൂട്ടം കൂടാൻ പാടില്ല. പൊതുജനങ്ങൾ അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമേ പുറത്തിറങ്ങാവൂ. അവശ്യ സേവനങ്ങളുടെ കടകൾ, സ്ഥാപനങ്ങൾ എന്നിവ വൈകുന്നേരം 7 വരെ മാത്രം. ബീച്ച്, പാർക്ക് ഉൾപ്പെടെയുള്ള ടൂറിസം പ്രദേശങ്ങൾ പ്രവർത്തിക്കാൻ പാടില്ല. ആവശ്യത്തിനനുസരിച്ച് മാത്രം വാക്സിൻ തരാമെന്ന് കേന്ദ്രം നിലപാടെടുത്തതോടെ സംസ്ഥാനം കടുത്ത ആശങ്കയിലേക്ക്. 50 ലക്ഷം ഡോസ് വാക്സിൻ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും കഴിഞ്ഞ ദിവസം 2 ലക്ഷം ഡോസ് വാക്സിൻ മാത്രമാണ് ലഭിച്ചത്. സംസ്ഥാനത്ത് ജനുവരി 13 ശേഷം ഇതുവരെ 60.54 ലക്ഷം ഡോസ് വാക്സിനാണ് ലഭിച്ചത്. 1-2 ഡോസുകളായി കഴിഞ്ഞ ദിവസം വരെ 56.75 ലക്ഷം പേർ മരുന്ന് സ്വീകരിച്ചു. കോവിഡ് നിർണായക പരിശോധനയ്ക്കൊപ്പം വാക്സിനേഷനും വ്യാപകമാക്കി രോഗനിരക്ക് പിടിച്ചു നിർത്താനുള്ള തീവ്ര ശ്രമത്തിനിടയ്ക്ക് വാക്സിൻ ക്ഷാമം ഈ നടപടികൾക്കെല്ലാം വെല്ലുവിളിയാവുകയാണ്. തൃശൂർ പൂരം നടത്തിപ്പ് ചർച്ച ചെയ്യാൻ വീണ്ടും യോഗം വിളിച്ചു. ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിലായിരിക്കും യോഗം ചേരുക. രാവിലെ 10 മണിക്കാണ് യോഗം. ജില്ലാ കളക്ടറും കമ്മീഷണറും ദേവസ്വം ഭാരവാഹികളും ഓൺലൈൻ മുഖേന യോഗത്തിൽ പങ്കെടുക്കും. കോവിഡ് രോഗവ്യാപനം കൂടിയ സാഹചര്യത്തിലാണ് വീണ്ടും യോഗം വിളിച്ചത്. ദേവസ്വം അംഗങ്ങളും പൂരം നടത്തിപ്പ് ആലോചിക്കാൻ ഇന്ന് യോഗം ചേരുന്നുണ്ട്. കടുത്ത നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നത് ദേവസ്വം ഇന്ന് ചർച്ച ചെയ്യും. ന്യൂസ് ക്യാപ്സ്യൂളിൽ ഇനി ഒരു ഇടവേള. വിശ്വസിക്കാച്ചാ, ജനതാ പാല. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. വാർത്തകൾ തുടരുന്നു. പൂരം കാണാൻ വരുന്നവർക്ക് 2 ഡോസ് വാക്സിൻ നിർബന്ധമായും എടുക്കണമെന്ന സർക്കാരിന്റെ പുതിയ ഉത്തരവ്. ഒറ്റ ഡോസ് മതിയെന്ന ഉത്തരവ് സർക്കാർ പിൻവലിച്ചു. 2 ഡോസ് വാക്സിൻ എടുക്കാത്തവർക്ക് RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. വാക്സിൻ സർട്ടിഫിക്കറ്റിന്റെ കാര്യത്തിൽ പെട്ടെന്ന് തീരുമാനം മാറ്റിയത് പൂരം സംഘാടകർക്ക് തിരിച്ചടിയായി. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കോവിഡ് മുക്തനായി. കോവിഡ് നെഗറ്റീവായി അദ്ദേഹം വീട്ടിൽ തിരിച്ചെത്തിയെന്നും എല്ലാവരുടെയും പ്രാർത്ഥനകൾക്ക് നന്ദിയെന്നും മകൻ ചാണ്ടി ഉമ്മൻ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അറിയിച്ചു. കഴിഞ്ഞ ദിവസമാണ് ഉമ്മൻചാണ്ടിക്ക് കോവിഡ് സ്ഥിരീകരിച്ചത്. തിരുവനന്തപുരത്തെ പുതുപ്പള്ളി ഹൌസിലെ നിരീക്ഷണത്തിലായിരുന്ന അദ്ദേഹത്തെ പിന്നീട് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. 13 വയസ്സുകാരി വൈഗയുടെ ദുരൂഹമരണത്തിൽ പ്രതിയെന്ന് കരുതുന്ന പിതാവ് സനുമോഹനായി മൂകാംബികയിലും പരിസര പ്രദേശങ്ങളിലും തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. മൂകാംബികയിൽ നിന്ന് സനുമോഹൻ ഗോവയിലേക്ക് കടന്നോ എന്ന് സംശയമുണ്ട്. ഹോട്ടലിൽ നിന്ന് കടന്നു കളഞ്ഞ സനുമോഹൻ മൂകാംബികയിൽ സുഹൃത്തുക്കളുണ്ടോ എന്നും പോലീസ് അന്വേഷിച്ചു വരികയാണ്. താമസിച്ചിരുന്ന ഹോട്ടലിൽ നിന്ന് പലതവണ സനുമോഹൻ പുറത്തു പോയിട്ടുണ്ട്. ഇത് എവിടേക്കായിരുന്നുവെന്നാണ് പോലീസ് പ്രധാനമായും പരിശോധിക്കുന്നത്. കോട്ടയം ജില്ലയിലടക്കം പാർട്ടി മത്സരിച്ച ചില മണ്ഡലങ്ങളിൽ CPI നിസ്സഹകരിച്ചെന്ന് കേരള കോൺഗ്രസ് ആരോപണം. സീറ്റ് വിഭജനം മുതൽ ഉടലെടുത്ത കേരള കോൺഗ്രസ് CPI ഭിന്നതയാണ് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കെ വീണ്ടും മറവേക്കി പുറത്തുവരുന്നത്. പാർട്ടിയുടെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിലാണ് വിമർശനം. ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് CPI നേതാക്കൾ പ്രതികരിച്ചു. IPL സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ മുംബൈ ഇന്ത്യൻസിന് 13 റൺസിന്റെ വിജയം. മുംബൈ ഉയർത്തിയ 151 റൺസ് വിജയലക്ഷ്യം പിന്തുന്ന ഹൈദരാബാദ് യാത്ര 137 റൺസിൽ അവസാനിപ്പിച്ചു. 34 പന്തിൽ 36 റൺസ് നേടിയ ക്യാപ്റ്റൻ ഡേവിഡ് വാർണറും 22 പന്തിൽ 43 റൺസ് നേടിയ ജോണി ബെസ്റ്റോവുമാണ് ഹൈദരാബാദിന് മികച്ച തുടക്കം നൽകിയത്. മധുര ബാറ്റ്സ്മാൻമാർ ഹൈദരാബാദിന്റെ അവസരം മുതലെടുത്തില്ല. ട്രെൻഡ് ബോൾട്ടിന്റെയും രാഹുൽ ചാഹറിന്റെയും മികച്ച ബോളിംഗ് പ്രകടനമാണ് മുംബൈക്ക് മിന്നുന്ന ജയം സമ്മാനിച്ചത്.
ഓറ ഹോം സെന്റർ. ഓറ ഒരു വീടിനും.